ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഏകദേശം ഒൻപതിനായിരത്തി ഒരുന്നൂറിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ടെക്നീഷ്യൻ തസ്തിക മുൻപ് വന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ വന്നിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക നിരവധി പേര് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തതാണ് അപ്പോൾ പുതിയ അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെ റെയിൽവേൻ്റെ കീഴിൽ നിന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് പുതിയൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അറ്റൻഷൻ ഫോർ ദി ആപ്ലിക്കൻസ് ഓഫ് സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തവരാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ അതുപോലെ തന്നെ സിഗ്നൽ ആൻഡ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തവർ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം അപ്ലോഡിങ് പ്രോപ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താ സംഭവം നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോട്ടോവും സിഗ്നേച്ചറും ഈ പോസ്റ്റിലേക്ക് ഏകദേശം ഒൻപതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരാണ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടെക്നീഷ്യന് ഗ്രേഡ് വണ്ണും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയും ഇതിന് എല്ലാവരും ഈസ് നോട്ട് ആസ് പ്രോപ്പർ സ്റ്റാൻഡ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർ അല്ല എന്ന് റെയിൽവേ കാണിക്കുന്നുണ്ട് പലരും അവസാന ഡേറ്റിലൊക്കെ ആ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് കാണും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു കാര്യം ഫോട്ടോയിൽ ഉണ്ട് എന്ന് മനസ്സിലാകുകയാണെങ്കിൽ ടു അവോയ്ഡ് റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആണ് പറയുന്നത് അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് ഫോട്ടോവും അതുപോലെ തന്നെ സിഗ്നേച്ചറും കൃത്യമായിട്ട് അതിൽ അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലാരിറ്റി കുറവോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യുകയാണെങ്കിൽ അപേക്ഷ ചെയ്യും എന്നുള്ള കാര്യം റെയിൽവേ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അത് ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്ക് പുതിയൊരു അവസരം കൂടി തരുന്നുണ്ട് അതിനായിട്ട് ആപ്ലിക്കൻ്റ് നീറ്റ് ടു ലോഗിൻ ദി വെബ്സൈറ്റ് ഓഫ് നമ്മുടെ ആർആർ ബിൻ്റെ വെബ്സൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് റെയിൽവേൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അത് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാൻ എന്നുള്ള കാര്യം റെയിൽവേ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അതിനെ ഒരു കാര്യം ശ്രദ്ധിക്ക ലിങ്ക് വിൽ ബി അവൈലബിൾ ഫ്രം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ലിങ്ക് ആക്റ്റീവായി ലഭിക്കുക അതായത് നിങ്ങൾക്ക് ജൂൺ മാസത്തിലാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് ചെയ്യാൻ സാധിക്കും ജൂണ് മൂന്നാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജൂണ് മൂന്നിന് ഇത് ചെയ്യാം അപ്പോൾ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ സിഗ്നേച്ചറൊക്കെ മാറ്റി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ഫോട്ടോയിലോ അല്ലെങ്കിൽ സിഗ്നേച്ചറിലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കുക നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കാണാൻ സാധിക്കും ഈ ഒരു ഡേറ്റിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഹെൽപ്പ് ഡെസ്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇമെയിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണിത് അപ്പോൾ അപേക്ഷ റിജക്റ്റ് ആവാതിരിക്കാൻ നിങ്ങളുടെ ഫോട്ടോയിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടോ എന്ന് എന്നാദ്യം ഉറപ്പുവരുത്തുക ഉണ്ടെങ്കിൽ അത് മാറ്റുക അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ നോട്ടിഫിക്കേഷൻ പറഞ്ഞ കൃത്യ രീതിയിലാണ് ഉള്ളത് നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തതാണ് അപ്പോൾ എല്ലാം കൃത്യമാണോ എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഉറപ്പുവരുത്തുക നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്തെല്ലാം നോക്കി വെച്ച് കാണും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടാണോ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിലൊക്കെ അപ്ലൈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പം കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്നാണെങ്കിൽ ഇപ്പോൾ മാറ്റാനുള്ള സമയമാണ് നിങ്ങൾക്കിത് മാറ്റി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും